ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. സർവജ്ഞനായ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിനെ എങ്ങനെ സൃഷ്ടിച്ചുവെന്നും ഈശ്വരൻ ആരാണ് എന്നും അറിയാനുള്ള ആകാംക്ഷ എല്ലാവരിലും കാണും. ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നാം അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജ്ഞാനത്തിന് വളരെ പരിമിതികൾ ഉണ്ടെന്നും അപരിമിതമായ ഈശ്വരന്റെ സൃഷ്ടിയെ പരിമിതമായ നമ്മുടെ അറിവുകൊണ്ട് മനസ്സിലാക്കുന്നത് കണ്ടുപിടിക്കുന്നത് സാധ്യമല്ലെന്നും ഉള്ള കാര്യമാണ്. ഈശ്വരൻ അല്ലെങ്കിൽ പരബ്രഹ്മം, പരമാത്മാവ് എന്നൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയപ്പെടുന്നതിനെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നാണ് പറയുന്നത്. സത്യമാണ്, പൂർണമായിട്ടുള്ള ജ്ഞാനമാണ്, അനന്തമാണ്. അങ്ങനെയുള്ള ഒരു പരമാത്മാവിൻ്റെ സൃഷ്ടിയെ പരിമിതികളുള്ള നമ്മുടെ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടാണ്. ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത് ഒരു വലിയ സ്ഫോടനം ഉണ്ടായി എന്നും ആ സ്ഫോടനത്തിൽ നിന്നും ഈ സൃഷ്ടി ഉണ്ടായി എന്നുള്ളതുമാണ്. പക്ഷേ സ്ഫോടനത്തിൽ നിന്ന് സ്ഫോടന വസ്തു പലതായി വിരൂപമായി ചിന്നിച്ചിതറി പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ പ്രപഞ്ചമോ വളരെ രമണീയവും ഭംഗിയും കണ്ണഞ്ചിക്കുന്ന കാഴ്ചകൾ ഉള്ളതും ഒക്കെയാണ്. അതുകൊണ്ട് ഒരു സ്ഫോടനം വഴി ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പരമാത്മാവ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളും ഈ പ്രപഞ്ചം എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്, എങ്ങനെയാണ് മനുഷ്യർ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കേണ്ടത് എന്നുള്ളതും എല്ലാം ഉൾപ്പെടുത്തി വേദശാസ്ത്രങ്ങൾ ഉണ്ടാക്കി. വേദശാസ്ത്രങ്ങൾ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉണ്ടായതാണ്, അപൗരുഷേയമാണ്. ആ വേദശാസ്ത്രങ്ങളിൽ കൂടി നമുക്ക് സൃഷ്ടി എങ്ങനെയാണ് നടന്നത് എന്ന് നോക്കാം. പരമാത്മാവ് ആദ്യം ഓം എന്നുള്ള പ്രണവത്തിനെ സൃഷ്ടിക്കുകയും പ്രണവത്തിൽ നിന്നും വ്യാകൃതികൾ ഉണ്ടാവുകയും ചെയ്തു. ഭൂർഭുവസ്തുപരിതിവാസ്തിശ്രോ വ്യാകൃതയഃ താസാമുഖസ്മൈതാം ചതുർഥീം ആഹാചമസ്യ പ്രവേദയതേ മഹ ഇതി തദ്ബ്രഹ്മ എന്ന് പറയുന്നുണ്ട്. ഭൂഹ ഭൂവഹ സുവഹ എന്നുള്ള മഹാവ്യാകൃതികൾ സഭൂരിതി വ്യാഹരത് ഭൂവമിതി മതൃജത സഭുവരിതി വ്യാഹരത് അന്തരീക്ഷമതൃജത ഭൂ എന്നുള്ള ആ ശബ്ദത്തിൽ കൂടി ഭൂമിയും ഭുവഹ എന്നുള്ള ശബ്ദത്തിൽ കൂടി അന്തരീക്ഷവും സുവഹ എന്നുള്ള ശബ്ദത്തിൽ കൂടി സ്വർഗവും സൃഷ്ടിക്കപ്പെട്ടു. മഹഹ എന്നുള്ള വ്യാകൃതിയിൽ കൂടി ആദിത്യൻ സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെ സൃഷ്ടിക്രമത്തിനെ പറയുന്നുണ്ട്. ബ്രഹ്മാനന്ദവല്ലിയിൽ തൈത്തിരി ഉപനിഷത്തിൽ സൃഷ്ടിയെ വളരെ വിപുലമായി പറയുന്നുണ്ട്. സോ കാമയത ബഹുസ്യാം പ്രജായേതി സതബോധപ്യത സതപസ്തത്വ ഇതകം സർവമസൃജത യതിദം കിഞ്ച തസ്സൃഷ്ട്വ എന്ന് പറയുന്നുണ്ട്. പരമാത്മാവിന്, പരബ്രഹ്മത്തിന് പലതായി മാറണം, സൃഷ്ടിക്കപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം കാരണം തപസ്സനുഷ്ഠിക്കുകയും ആ തപസ്സിൽ കൂടി ഈ സൃഷ്ടി ഉണ്ടാകുകയും ചെയ്തു. എങ്ങനെയാണ് ഉണ്ടായത്? സച്ചത്തെച്ചാഭവത് തദേവാനുപ്രാവിശത് തദനുപ്രവിശ്യ. അങ്ങനെ സൃഷ്ടി ഉണ്ടായതിനു ശേഷം ആ പരമാത്മ ചൈതന്യം എല്ലാത്തിലും പ്രവേശിച്ചു. പ്രവേശിച്ചതിന് ശേഷം എന്തായി? സച്ചത്തെച്ചാഭവത് നിരുക്തഞ്ച നിലയനഞ്ച വിജ്ഞാനഞ്ച വിജ്ഞാനഞ്ച സത്യഞ്ച ഹൃദഞ്ച സത്യമഭവത്. അങ്ങനെ രൂപമുള്ളതായും അരൂപമായും മാറി, സത്യമായും അസത്യമായും മാറി, ചേതനമായും അചേതനമായും മാറി, ജ്ഞാനമായും അജ്ഞാനമായും മാറി, അങ്ങനെ പലതായി സൃഷ്ടിക്കപ്പെട്ടു. ഏകം സത് വിപ്ര ബഹുദാ വദന്തി. ഒരു സത്ത് പലതായി മാറി മാറി ആ ശക്തി തന്നെ എല്ലാത്തിലും പ്രവേശിച്ചു എന്ന് നമുക്ക് ഈ വേദത്തിൽ കൂടി കാണപ്പെടാം. മാത്രമല്ല തസ്മാദ്വാ ഏതസ്മാദാത്മന ആകാശസംഭൂതഃ ആകാശാത് വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്ഭ്യ പൃഥിവീ പൃഥിവ്യാം ഓഷധീഭ്യഃ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷഃ. അങ്ങനെ പരമാത്മാവ്
പരമാത്മാവിൽ നിന്നും ആകാശം ഉണ്ടായി, ആകാശത്തിൽ നിന്നും വായു ഉണ്ടായി, വായുവിൽ നിന്നും അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്നും ജലമുണ്ടായി, ജലത്തിൽ നിന്നും ഭൂമി ഉണ്ടായി, ഭൂമിയിൽ നിന്നും ഔഷധികൾ ഉണ്ടായി, ഔഷധിയിൽ നിന്നും പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടു. ആദ്യം മനുഷ്യന് കഴിക്കുന്ന ആഹാരം ഉണ്ടാക്കിയതിനു ശേഷമാണ്, എങ്ങനെയാണോ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയിൽ മുലപ്പാൽ തയ്യാറാകുന്നത്. അതുപോലെ ഔഷധികളെ സൃഷ്ടിച്ചിട്ടാണ് ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇങ്ങനെ സൃഷ്ടിക്രമം വളരെ വിശദമായി വേദത്തിൽ നമുക്ക് കാണാം. സ്മൃതികളിൽ നോക്കിയാൽ അപ ഏവ സസർജാതോ താസു വീര്യമവാസൃജത് എന്ന് കാണുന്നുണ്ട്. അതായത് പരമാത്മാവ് ജലത്തിനെ സൃഷ്ടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബീജമായ ശക്തിയായ ബീജത്തിനെ ജലത്തിൽ നിക്ഷേപിക്കുകയും ആ ബീജം അണ്ഡമായി മാറുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. ആ അണ്ഡത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടു. അതിൽ ഒരുപാട് കാലം വസിച്ചതിന് ശേഷം ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു. ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അഹങ്കാരത്തിനെ സൃഷ്ടിച്ചു. ഞാൻ എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നതിന് വേണ്ടി മനസ്ത്യാപ്യഹങ്കാര അഭിമന്ദാരം ഈശ്വര. അതുകൊണ്ട് മഹത് എന്നുള്ളതിൽ നിന്നും അഹങ്കാരം മഹത് ഇതെല്ലാം ബ്രഹ്മാവ് സൃഷ്ടിച്ചു. പിന്നെ മനുഷ്യന് വേണ്ടിയിട്ട് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ത്വക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതിനെയെല്ലാം സൃഷ്ടിച്ചു. സൃഷ്ടിച്ചതിന് ശേഷം സന്നിവേശാത്മമാത്രസ്യ സർവഭൂതാനി ധർമ്മമേ. അങ്ങനെയെല്ലാം സൃഷ്ടിച്ചിട്ട് ആ പരമാത്മാവ് തന്നെ എല്ലാത്തിലും പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പോ ആ പരമാത്മ ചൈതന്യം എല്ലാ സൃഷ്ടിയിലും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ബ്രഹ്മാവ് ഈ അഹങ്കാരം എന്നുള്ള ഒന്നിനെ സൃഷ്ടിച്ചിട്ട് ആ അഹങ്കാരം വഴിയാണ് ഞാൻ എൻ്റേത് എന്നുള്ള ഒരു നമ്മുടെ ഒരു ബോധം ഉണ്ടാക്കുകയും നമ്മുടെ പരമമായ ബോധത്തിനെ അവിടെ ലിമിറ്റഡ് ആക്കുകയും ബ്രഹ്മാവ് ചെയ്തു. മാത്രമല്ല, നമ്മിൽ സത്വം, രജസ്, തമസ് മൂന്ന് ഗുണങ്ങളും കൂടി ചേർത്തു. അപ്പോൾ ഈശ്വരിൽ നിന്നും നാം അങ്ങനെ ബാക്കിയുള്ള ഗുണങ്ങൾ കൊണ്ടും അഹങ്കാരം കൊണ്ടും നമ്മുടെ അറിവ് ലിമിറ്റഡായി മാറി. അതുകൊണ്ട് ആ ലിമിറ്റഡ് നോളജിനെ വെച്ചിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈശ്വരനെ അറിയുന്നത് എളുപ്പത്തിൽ സാധ്യമല്ല. പക്ഷേ ആത്മചൈതന്യം തന്നെയാണ്, പരമാത്മ ചൈതന്യം തന്നെയാണ് ഓരോ മനുഷ്യരിലും ജീവാത്മാവായിട്ട് കാണപ്പെടുന്നത്. എങ്ങനെയാണോ വലിയ ഒരു അഗ്നിക്കും ചെറിയ അഗ്നിക്കും വ്യത്യാസം ഇല്ല എന്ന് പറയുന്നത്, അതുപോലെ ആ ആത്മ ചൈതന്യം തന്നെയാണ്, ഈ പരമാത്മ ചൈതന്യം തന്നെയാണ് ജീവാത്മ ചൈതന്യം. പൂർണ്ണമതപൂർണമിതപൂർണാത്പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. പൂർണമായിട്ടുള്ള പരമാത്മ ചൈതന്യത്തിൽ നിന്നും ഒരു ഭാഗം എടുത്തപ്പോഴും അത് പൂർണമായി, ആ ചൈതന്യം അവിടെ പൂർണമായി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നും തന്നെ അപൂർണമല്ല, ബാക്കി വരുന്നതും പൂർണമാണ്, പലതായി മാറിയെന്നേ ഉള്ളൂ. ഒരു ചൈതന്യം പല ചൈതന്യങ്ങളായി മാറി എന്നുള്ളതല്ലാതെ ചൈതന്യത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. പരമാത്മാവും ജീവാത്മാവും ഒരേ ചൈതന്യം തന്നെയാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി, ഒന്ന് പലതായി മാറി. അതുകൊണ്ട് ഈ മാറ്റം ഇല്ല എന്നുള്ളതും നമ്മുടെ സയൻസിൽ നമുക്ക് കാണാൻ പറ്റും. ശാസ്ത്രത്തിനെ വെച്ചിട്ട് സയൻസിനെ മനസ്സിലാക്കിയാൽ അത് ശരിയായിട്ട് വരും. സയൻസിനെ വെച്ചിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. ലോ ഓഫ് തെർമോഡൈനമിക്സ് നോക്കിക്കഴിഞ്ഞാൽ, എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. അങ്ങനെ ആ പരമാത്മാവ് എന്നുള്ളതായുള്ള ചൈതന്യം പലതായി മാറി പല രൂപഭാവങ്ങൾ എടുത്തു. അങ്ങനെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്
ब्रह्मा विष्णु शिवन चैतन्य मार्गम ई प्रपंच नीन आ चैतन्य सूर्यन मार्गम आ सूर्य चैतन्यम एला प्राणिक प्रवेश कर्म ऊक एला प्राणिक सूम प्राणि प्रसवे आ सविताव चैतन्य पर परमात्म चैतन्य जीवात्म चैतन्य सूर्यन का चैतन्य चैतन्य सूर्य आत्मा आत्मा तूर्य नाम परमात्मा तमुक वेदशास्त्र पढ़िप्चर नमस्कार।